നമ്മൾ എല്ലാ വിളകൾക്കും ചാണകം ഉപയോഗിക്കുന്നതിന് പകരം കോഴിക്കാഷ്ടം നമുക്ക് കോഴികളെ വളർത്തുന്നിടത്ത് നിന്ന് കിട്ടുമല്ലോ, ചകിരിക്കോടും കോഴിക്കാഷ്ടം, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, രണ്ടും നല്ല വളങ്ങളാണ്. പക്ഷേ മണ്ണിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ, അതിൻ്റെ ലൂസ്നെസ്, അതിൻ്റെ എയറേഷൻ, അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ചാണകപ്പൊടിയാണ്. അപ്പം കോഴിവളം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് കേജ് രൂപത്തിൽ, കേജ് സിസ്റ്റത്തിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കോഴിക്കാഷ്ടം മാത്രമായിട്ടും കിട്ടുന്നുണ്ട്. രണ്ട്, ഡീപ് ലിറ്റർ എന്ന് പറയുന്ന രീതിയിൽ അറക്കപ്പൊടിയുടെ ഭാഗമായിട്ടും വരുന്ന രൂപത്തിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അറക്കപ്പൊടിയുടെ കൂട്ടത്തിൽ വരുന്ന അത് മെച്യൂർ ആയിട്ടുള്ളത്, അതിൻ്റെ ആ കമ്പോസ്റ്റ് കുറച്ചും കൂടി ഒന്ന് അറക്കപ്പൊടിയുടെ ലിഗ്നിൻ ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചാണകപ്പൊടിയുടെ പോലെയുള്ള ഒരു പ്രോപ്പർട്ടി അതിനുണ്ടാവും. പക്ഷെ വെറും പക്ക പ്യുവർ കോഴിക്കാഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന് ചൂട് കൂടുതലാണ്. അപ്പോൾ അത് വെള്ളം തളിച്ച് അതിൻ്റെ ചൂട് ഒന്ന് ഒന്ന് ശമിപ്പിച്ച് അതിനെ പൊടി രൂപത്തിലാക്കി, അല്ലെങ്കിൽ ആ ചൂടൊന്ന് കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എങ്ങനെയാണെങ്കിലും തനിവളമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ ചോട്ടിൽ നിന്ന് ഇച്ചിരി വിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ചൂടുള്ളത് കൊണ്ട്. അപ്പം എപ്പോഴും ചാണകപ്പൊടിയുടെ കൂട്ടത്തിൽ ഒരു 70-30 എന്നുള്ള രീതിയിൽ, ഒരു 70% ചാണകപ്പൊടി, 30% കോഴിവളം എന്നുള്ള രൂപത്തിൽ ഒരു മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, താങ്ക് യു സാർ.